പരുത്തിപ്പാറ പരേതനായ നാരായണന്റെ ഭാര്യ തങ്കമ്മ പ്രായത്തിന്റെ അവശതകളൊന്നുമില്ലാതെ തിരക്കിൽ തന്നെയാണ്. ചെറുപ്രായത്തിൽ ചിത്രരചനയിലും ഗാനം ആലപിക്കലിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിനിടയിൽ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. തിരക്കെല്ലാം ഒഴിഞ്ഞ് കൊച്ചുമക്കളുമായി സൗഹൃദം പങ്കുവെച്ച് കഴിയുന്നതിനിടയിലാണ് തങ്കമ്മ കുട്ടികളുടെ പുസ്തക പേജിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു വരച്ചു തുടങ്ങിയത്. വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകിയപ്പോൾ ജീവൻ തുടിക്കുന്ന ചിത്രമായത് മറ്റുള്ളവരും ശ്രദ്ധിച്ചു. വീട്ടുകാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചതോടെ കിട്ടുന്ന സമയമെല്ലാം ഇതിനായി തങ്കമ്മ വിനിയോഗിച്ചു. ഇതോടെ നിരവധി ചിത്രങ്ങളാണ് ഈ 87-കാരി വരച്ചു കൂട്ടിയത്. ഇതോടെ പ്രദേശത്തെ അംഗൻവാടികളിലും വായനശാലയിലും പഞ്ചായത്തിലുമെല്ലാം ചുവരുകളിൽ തങ്കമ്മയുടെ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചു. പഴയ സാരികളൊക്കെ ഇന്നും തങ്കമ്മയ്ക്ക് പ്രയോജനപ്പെടുന്നു. മുൻപ് സാരിയെല്ലാം ഉപയോഗിച്ചിരുന്ന തങ്കമ്മ സൂക്ഷിച്ചു വെച്ചത് ഇപ്പോൾ പ്രയോജനത്തിലായിരിക്കുകയാണ്. സാരികൾ ഉപയോഗിച്ച് തങ്കമ്മ കൊട്ട, തൊപ്പി, ചവിട്ടി എന്നിവയെല്ലാം നിർമ്മിക്കുകയാണ്. ഇപ്പോൾ തന്നെ 100 കണക്കിന് സാധനങ്ങൾ തങ്കമ്മയുടെ കരവിരുതിൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ തൊഴിൽ പഠിച്ചതിലും ഏറെ കൗതുകമുണ്ട്. മകളും സിവിൽ എക്സൈസ് ഓഫീസറുമായ ശശികല ലാലുവിന്റെ വണ്ടിപ്പെരിയാറ്റിലെ വീട്ടിൽ പോയതിനിടയിലാണ് തങ്കമ്മ ഇതിന്റെ നിർമ്മാണം പഠിച്ചത്. ശശികലയും കുടുംബവും രാവിലെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒഴിവാക്കാൻ സമീപ വീട്ടിലിരിക്കാൻ ഏൽപ്പിച്ചിട്ട് പോകും. അവിടെ ഗൃഹനാഥ പകൽ സമയങ്ങളിൽ തുണി കൊണ്ട് കൊട്ടയും തൊപ്പിയുമൊക്കെ നിർമ്മിക്കും. അടുത്തുനിന്ന് കണ്ട തങ്കമ്മ അത് പഠിക്കാനുള്ള മനസ്സുണ്ടാക്കി. ദിവസങ്ങൾക്കുള്ളിൽ തങ്കമ്മ തനിയെ ഇത് നിർമ്മിച്ചു തുടങ്ങുകയായിരുന്നു. താൻ ഇളങ്കാട്ടിലെ വീട്ടിലിരിക്കുമ്പോൾ നേരം മോക്കിനായി തുടങ്ങിയ തൊഴിൽ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. വരുന്നവർ പലരും പണം നൽകി വാങ്ങുകയും ചെയ്തതോടെ തങ്കമ്മയ്ക്ക് സന്തോഷം ഇരട്ടിയായി. കഴിഞ്ഞ ദിവസം ഇളങ്കാട്ടിൽ നേർത്ത ചികിത്സാ ക്യാമ്പിൽ പോയ തങ്കമ്മ അവിടെ എത്തിയ കോരുത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യാ വിനോദിനോട് ക്യാമ്പിൽ വെച്ച് നിർമ്മിച്ച തൊപ്പി നൽകിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പഴയ 5-ാം ക്ലാസ്സുകാരിയായ തങ്കമ്മ കണ്ണടി ഇല്ലാതെയാണ് വായിക്കുന്നതും വരയ്ക്കുന്നതുമല്ല. കമ്പ്യൂട്ടർ സെന്റർ വന്നു, അതിനോട് പറഞ്ഞു കമ്പ്യൂട്ടർ സൗജന്യമായിട്ട് പഠിപ്പിക്കും, വരാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. വരാൻ വരാമെന്ന് ഞാൻ പോയി. പിന്നെ ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛയെ നടത്തുന്ന ആ കൊച്ചിൻ്റെ അച്ഛൻ മനസ്സാർന്ന് പറഞ്ഞു. ആ പുള്ളിയാണ് പഠിപ്പിക്കുന്നത്. 2 മാസം പഠിപ്പിച്ച് ആദ്യം പഠിപ്പിച്ചതൊരു മാവ് കാണിക്കും. മാവയുടെ കുറേ മാങ്ങ ഉണ്ടോ, നമുക്കൊരു കൊട്ടയുണ്ട്, ആ കൊട്ടക്കരി മാങ്ങാപ്പഴം പിടിക്കണം, മാങ്ങ വീണ് പിടിക്കണം. ഈ കമ്പ്യൂട്ടറിന് സാധനം കാണിച്ചു, ആദ്യങ്ങനെ കാണിച്ചു കാണിച്ചെന്നെ എന്നുവെച്ച് പറഞ്ഞു. ആ പഴങ്ങൾ വീണ് കൊട്ടക്കരി പിടിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു പഴങ്ങൾ വീഴുമ്പോൾ എല്ലാവരേക്കാളും കൂടി ഞാൻ കുടിച്ചു. പഴങ്ങൾ വീഴുമ്പോൾ അതിന് കോഴിയും താറാവും 2 സൈസ് കുഞ്ഞുങ്ങളെ അഴിച്ചു വിട്ടു. 2 കൂടുമുണ്ട്. ആ 2 കൂട്ടിൽ അതിങ്ങനെ കയറ്റണം പറഞ്ഞു. കോഴിയെ കൂട്ടിയിട്ടും താറാവും താറാവും കുട്ടിയും കേട്ടണം. ശകരണ്ടായിരുന്ന ആവശ്യമെങ്കിലും അത് ഞാൻ കയറ്റി എല്ലാത്തിനും കുട്ടി കയറ്റി അടച്ചു. 2 മാസം പഠിച്ച് കഴിഞ്ഞപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് സാർ തരുന്നു. അങ്ങനെ അത് കളിച്ചു കഴിഞ്ഞു. പിന്നെ വീട്ടിൽ കഴിഞ്ഞു നീ പടം വരയ്ക്കാൻ കയറ്റി താല്പര്യം തോന്നി. അവിടെ പടം വരച്ചാണ് ഞാൻ സാധ്യം. ആ പടം അതുപോലെ പടം വരച്ച് കഴിഞ്ഞ് പിന്നെ ഈ ചാനലുകാർക്ക് ഒന്ന് നേർച്ചെന്ന് പോയായിരുന്നു. നേർച്ചപ്പോൾ ഒന്ന് ഫോട്ടോ കെട്ടി നേർച്ചെന്ന് പോയിട്ട് പോയിട്ടിരിക്കാത്ത 3 വർഷം മിസ് ഞങ്ങൾ കണ്ടായിരുന്നു. ചിത്രരചന മാത്രമല്ല തങ്കമ്മയുടെ പ്രത്യേകത, നാടിന്റെ വിവിധ വിഷയങ്ങളിൽ കവിതയും രചിച്ചിട്ടുണ്ട്. നാടിനെ ആശങ്കയിലാഴ്ത്തിയ ആരോഗ്യ പ്രശ്നങ്ങളിലും ബോധവൽക്കരണം നൽകി തങ്കമ്മ തയ്യാറാക്കിയ കവിത ഏറെ ശ്രദ്ധേയം. ആരോഗ്യം ഇല്ലെങ്കിൽ അഗ്നിയെപ്പോലെ നിത്യന്തിക്കെതിരായിരിക്കും. വയറാണല്ലോ ആരോഗ്യത്തിനിരപ്പിളം, അതിനെന്നോ വളരെ മാരിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലായിരും. അറിവുള്ളതല്ലേ വയറൊന്ന് പിണങ്ങിയാൽ പിടിച്ചാലും നിൽക്കില്ല, ഇളകും ഇളകും. പഴയ സിനിമ ലളിത ഗാനങ്ങളും തങ്കമ്മയുടെ മനസ്സിന്റെ ആൽബത്തിൽ സ്റ്റോക്കുണ്ട്. ഒന്ന് പാടാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നിഷേധമില്ല. മോണ കാട്ടി പൂർണ്ണ സന്തോഷത്തോടെയുള്ള ചിരിയും നൽകി തങ്കമ്മ പാടും. ഓമലാളെ കണ്ണുഞ്ഞാൽ പൂവിനാവിൽ താരകങ്ങൾ പൊഞ്ചിരിച്ച നീരാവിൽ
Amala Public School. Now, Rajagiri Amala Public School.